സംസ്ഥാനത്ത് ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം തുടരുന്നു. നിലവാരമില്ലാത്തവയെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയ 418 ബാറുകളുടെ കാര്യത്തിലാണ് തർക്കം. അന്തിമ തീരുമാനം നാളത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊള്ളും. നിലവിൽ സംസ്ഥാനത്തെ ഒരു ബാറിനും ലൈസൻസ് ഇല്ല. കാലാവധി ഇന്നലെ രാത്രിയോടെ തീർന്നു. പക്ഷേ ഇന്ന് ബാർ അവധി. നാളെ രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്ത് അതിവേഗം ഉത്തരവിറക്കി പ്രശ്നപരിഹാരത്തിനാണ് ശ്രമം. 3-സ്റ്റാറും അതിനു മുകളിലുള്ള പദവികളിലുള്ള 334 ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്നതിൽ സർക്കാരിന് ഏക അഭിപ്രായമാണ്. നിലവാരമില്ലെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയ 418 ബാറുകളുടെ കാര്യത്തിലാണ് പ്രശ്നം. എല്ലാറ്റിൻ്റെയും ലൈസൻസ് താൽക്കാലികമായി പുതുക്കാമെന്നതാണ് ഒരു നിർദ്ദേശം. അതല്ല, നിലവാരം ഉയർത്തിയവയ്ക്ക് മാത്രം ലൈസൻസ് പുതുക്കിയാൽ മതിയെന്നാണ് അടുത്ത നിർദ്ദേശം. നിലവാരമില്ലാത്ത ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നതിനോട് KPCC പ്രസിഡന്റ് VM സുധീരന് എതിരഭിപ്രായമാണ്. നാളെ തീരുമാനമെടുത്തില്ലെങ്കിൽ ബാറുകൾ അടഞ്ഞുകിടക്കേണ്ട സ്ഥിതിയാകും. അങ്ങനെ വന്നാൽ വ്യാജമദ്യം ഒഴുകാനിടയുണ്ടെന്ന് എക്സൈസ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിലുഴലുന്ന സർക്കാരിന് ലൈസൻസ് പുതുക്കുന്നത് വഴി കിട്ടുന്ന കോടികളും നഷ്ടമാകും. കമ്മീഷന്റെ കാര്യത്തിലടക്കം പാർട്ടിയിലും സർക്കാരിലുമുണ്ടായ തർക്കവും തീരുമാനം നീളാനുള്ള മറ്റൊരു കാരണമാണ്. ഏഷ്യാനന്യൂസ് തിരുവനന്തപുരം.